വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥിക്ക് നേരെ അതിക്രൂര മർദ്ദനം. ചിയ്യാരം ഗലീലി ചേതന കോളേജിലെ വിദ്യാർത്ഥി അമലിനാണ് മർദ്ദനമേറ്റത്. കല്ലുകൊണ്ട് തലക്കടിക്കുകയായിരുന്നു. കൊടകര സ്വദേശി ഡേവിസാണ് അമലിനെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് റിപ്പോർട്ട്. അമൽ പെൺസുഹൃത്തുമായി ബൈക്കിൽ അതിവേഗത്തിൽ വരികയായിരുന്നു. പെട്ടെന്ന് ബൈക്ക് റോഡിലേക്ക് തെന്നി വീണു. ചോദിക്കാനെത്തിയ നാട്ടുകാരോട് അമൽ എതിർത്ത് സംസാരിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. അതിനുശേഷമാണ് ഡേവിസ് എത്തി അമലിന്റെ തലയ്ക്ക് കല്ലെറിഞ്ഞത്. ശേഷം ആൻഡോ എന്നയാൾ അമലിനെ നിലത്ത് വലിച്ചിഴക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ചുറ്റുമുണ്ടായിരുന്ന നാട്ടുകാരും ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല. ഡേവിസിനെതിരെ അമൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രത്യാക്രമണം നടത്തിയതിന്റെ പേരിൽ അമലിനെതിരെയും കേസുണ്ട്. മാളാവിഷൻ, തൃശൂർ. മാള എളന്തിക്കര റോഡിലെ പാർശ്വഭിത്തി നിർമ്മാണത്തിലെ അപാകതം മൂലം സ്വന്തം വീടുകളിലേക്ക് നടപടിയില്ലാതിരുന്ന കുടുംബങ്ങൾക്ക് റാമ്പ് നിർമ്മിച്ചു നൽകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. കുടുംബങ്ങളുടെ ദുരവസ്ഥയും കർഷകരുടെ ബുദ്ധിമുട്ടിനെക്കുറിച്ചും മാളാവിഷൻ മുൻപ് വാർത്ത നൽകിയിരുന്നു. മാള എളന്തിക്കര പൂപ്പത്തി റോഡ് BMBC നിലവാരത്തിൽ ഉയർത്തി. റോഡിന്റെ പാർശ്വഭിത്തി ഉയർത്തിക്കെട്ടിയത് മൂലം വീട്ടിലേക്ക് കാൽനടയായി പോലും ഇറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടിയ രണ്ട് കുടുംബത്തിനും തെക്കേ പൂപ്പത്തി റോഡിന്റെ ഇരുവശവുമുള്ള പാടശേഖരങ്ങളിലേക്കും ട്രാക്ടർ ഇറക്കുന്നതിനുള്ള റാമ്പുകൾ അടക്കമാണ് പൊതുമരാമത്ത് നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. റോഡിന്റെ പാർശ്വഭിത്തി നിർമ്മാണത്തിലെ അപാകത മൂലം ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് മാളാവിഷൻ വാർത്ത നൽകിയിരുന്നു. പ്രശ്നം ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകൻ മാള പള്ളിപ്പുറം സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLAക്ക് പരാതിയും നൽകിയിരുന്നു. തുടർന്നാണ് MLAയുടെ ഇടപെടലിനെ തുടർന്ന് രണ്ട് കുടുംബത്തിനും പാടശേഖരങ്ങളിലേക്കും പൊതുമരാമത്ത് വഴി നിർമ്മിച്ചു നൽകാൻ തീരുമാനമായത്. സാധാരണ റോഡിന്റെ പാർശ്വഭിത്തി നിർമ്മാണം മൂലം യാത്രാ തടസ്സം നേരിടുന്നവർക്ക് റാമ്പ് നിർമ്മിച്ചു നൽകുകയാണ് പതിവ്. എന്നാൽ നിയമതടസ്സം പറഞ്ഞ് പൊതുമരാമത്ത് വകുപ്പ് റാമ്പ് നിർമ്മിച്ചു നൽകുന്നത് ഒഴിവാക്കി. ഇതുമൂലം റോഡിന്റെ പാർശ്വഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കാതിരുന്നതുമാണ് പരാതിക്ക് വഴിയൊരുക്കിയത്. മാള പൂപ്പത്തി റോഡിന്റെ പാർശ്വഭിത്തി നിർമ്മിക്കുന്നതിന് രണ്ട് കരാറുകളിലായി 84 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. ആലുവ മൊഫിയ പർവീൻ ആത്മഹത്യാ കേസിൽ കുറ്റപത്രത്തിനെതിരെ പരാതിയുമായി മോഫിയയുടെ അച്ഛൻ ദിൽഷാദ് രംഗത്ത്. കേസിൽ നിന്ന് ആലുവ CI CL സുധീറിനെ പോലീസ് ബോധപൂർവം ഒഴിവാക്കിയെന്നാണ് ആരോപണം. ഈ കുറ്റപത്രം അംഗീകരിക്കാൻ ആകില്ല. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടി പോരാ. മകളുടെ ആത്മഹത്യയ്ക്ക് CIയും കാരണക്കാരനാണ്. നിയമവിദ്യാർത്ഥിയായ മോഫിയ പർവീൻ ഗാർഹിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇന്നലെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. മോഫിയയുടെ ഭർത്താവ് സുഹൈൽ, ഉമ്മ റുഖിയ, പിതാവ് യൂസഫ് എന്നിവരാണ് പ്രതികൾ. മോഫിയ ഭർത്താവ് സുഹൈലിന്റെ വീട്ടിൽ അനുഭവിച്ച ക്രൂരപീഡനമാണ് ആത്മഹത്യയ്ക്ക് ഇടയാക്കിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സുഹൈലിന്റെ ജാമ്യാപേക്ഷ January 21 പരിഗണിക്കാനിരിക്കെയാണ് പോലീസ് ആലുവ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. സുഹൈലും മാതാപിതാക്കളും ചേർന്ന് മോഫിയയെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ലൈംഗിക വൈകൃതങ്ങൾക്കടക്കം സുഹൈൽ ഭാര്യയെ ഇരയാക്കി. മോഫിയയുടെ തലകൊണ്ട് മതിലിൽ ഇടിച്ചടക്കം അമ്മ റുഖിയ നിരന്തരം മർദ്ദിച്ചു. പിതാവ് യൂസഫ് മർദ്ദനങ്ങൾ കണ്ടിട്ടും മൗനം പാലിച്ചു. മോഫിയയുടെ മാതാപിതാക്കളടക്കം ഇടപെട്ടിട്ടും മർദ്ദനം തുടർന്നു. ഇതെല്ലാം ഇടുക്കിയായ നിയമവിദ്യാർത്ഥിനിയുടെ മാനസികാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഇതാണ് ആത്മഹത്യയ്ക്ക് കാരണമായത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ആത്മഹത്യാ പ്രേരണ കുറ്റം, കൊലപാതക ശ്രമം, ഗാർഹിക പീഡനം തുടങ്ങി നിരവധി വകുപ്പുകൾ ചേർത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ റൂറൽ ക്രൈംബ്രാഞ്ച് DYSP രാജീവ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം സുഹൈലിന്റെ പീഡനത്തെക്കുറിച്ചുള്ള മോഫിയയുടെ പരാതിയിൽ പോലീസിനുണ്ടായ വീഴ്ചയെക്കുറിച്ച് ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ്. ആലുവ SHO അടക്കം ആദ്യ പരാതിയിലെടുത്ത അലംഭാവമാണ് ആത്മഹത്യയ്ക്ക് ഇടയാക്കിയതെന്ന് മാതാപിതാക്കൾ ആക്ഷേപമുന്നയിച്ചിരുന്നു. ഇതിൽ മാതാപിതാക്കളുടെ മൊഴി മിനിങ്ങാന്നെടുത്തു. ഈ അന്വേഷണവും ഉടൻ പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സൂചന. മാളാവിഷൻ, ആലുവ. മാള ഫൊറോന ദേവാലയത്തിൽ തിരുനാളിന് കുടിയേറി. ഫൊറോന വികാരി ഫാദർ വർഗീസ് ചാലിശ്ശേരി കുടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ലതീഞ്ഞ, ദിവ്യബലി, നൊവേന എന്നീ ചടങ്ങുകൾ നടന്നു. നാളെ വൈകിട്ട് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ മാർട്ടിൻ മാളിയേക്കൽ കൂനൻ കാർമ്മികത്വം വഹിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 5 2023 തിരുനാൾ പ്രസിദ്ധന്തിക്ക് പള്ളിയിൽ സ്വീകരണം നൽകും. തുടർന്ന് നടക്കുന്ന ദിവ്യബലിക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ ഗ്ലിഡിൻ പഞ്ചിക്കാരൻ കാർമ്മികത്വം വഹിക്കും. ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മാള പോലീസ് SHO സജിൻ ശശി നിർവഹിക്കും. ശനിയാഴ്ച തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, അമ്പ എഴുന്നള്ളിപ്പുകൾ, പള്ളിയിൽ സമാപനം എന്നിവയും നടക്കും. ഞായറാഴ്ച പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദർശന തിരുനാൾ ആഘോഷിക്കും. പരിശോധിച്ചത് 10,968 സാമ്പിളുകൾ. രോഗികൾ 3,604. തൃശൂർ ജില്ലയിൽ കുതിച്ചുയർന്ന് കോവിഡ്.
ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ നിലവിൽ ചികിത്സയിലുള്ള 513 പേരും വീട്ടുനിരീക്ഷണത്തിലുള്ള 12,990 പേരും ചേർന്ന് 17,107 പേരാണ് തൃശൂർ ജില്ലയിലാകെ രോഗബാധിതരായിട്ടുള്ളത്. 904 പേർ മാത്രമാണ് രോഗമുക്തരായത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 32.86%. രാജ്യത്തും കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നു. ഇന്നലെ 282,970 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ 44,889 പേർക്കാണ് കൂടുതലായി രോഗബാധ കണ്ടെത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 441 ആളുകളാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇന്നലെ 188,257 പേർ രോഗമുക്തി നേടിയതായും കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 1,831,000. പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് 15.13% കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണവും 8,961 ഉയർന്നു. കഴിഞ്ഞ ദിവസത്തേക്കാൾ 0.79% വർധനയാണ് ഒമിക്രോൺ ബാധിതരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത്. കൂടപ്പുഴ ഗാന്ധിനഗറിൽ ചാലക്കുടി CPM സൗത്ത് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽ കൈമാറ്റം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണ നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PK ഗിരിജാവല്ലഭൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ BD ദേവസിംഗ്, TA ജോണി, ഏരിയ സെക്രട്ടറി KS അശോകൻ, TP ജോണി, PM ശ്രീധരൻ, KI അജിതൻ, PP പോൾ, MT വിനു, CS സുരേഷ്, ഷൈജ സുനിൽ, KT വാസു എന്നിവർ സംബന്ധിച്ചു. ബാബു പുളിക്കനും കുടുംബത്തിനുമാണ് 700 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള വീട് നിർമ്മിച്ചു നൽകിയത്. കൂടപ്പുഴയിൽ നിർമ്മിച്ച വീട് ജില്ലയിലെ 104-ാമത്തേതും ചാലക്കുടി ഏരിയയിലെ 14-ാമത്തേതുമാണ്. ഒമിക്രോൺ വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ആഘോഷങ്ങളും ആൾക്കൂട്ടങ്ങളും ഒഴിവാക്കാൻ ചാലക്കുടിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങൾ ഒഴിവാക്കി ആചാരങ്ങൾ മാത്രം നടത്താനും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. അനാവശ്യമായ ആൾക്കൂട്ടങ്ങളും പ്രത്യേക സാഹചര്യത്തിൽ അനുവദിക്കില്ല. രോഗികളെ പരിചരിക്കാൻ ആവശ്യമായ ഡോക്ടർമാർ, നഴ്സുമാർ, സ്റ്റാഫുകൾ എന്നിവരെ അടിയന്തരമായി അനുവദിക്കാൻ ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് കത്തു നൽകാനും യോഗത്തിൽ തീരുമാനമായി. ചാലക്കുടി നഗരസഭാ ചെയർമാൻ VO പൈലപ്പൻ അധ്യക്ഷനായി. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മതനേതാക്കൾ, സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഏറെ വിവാദങ്ങൾക്ക് ശേഷം ചാലക്കുടി നഗരസഭയുടെ പാർക്കിൽ ഇന്ന് വൈദ്യുതി വിതരണം ലഭ്യമാകുമെന്ന് നഗരസഭാ ചെയർമാൻ VO പൈലപ്പൻ അറിയിച്ചു. വൈകിട്ടോടെ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്ന തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൈദ്യുതി ലഭിച്ചാലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും പാർക്കിലെ പ്രവേശനമെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. തെരുവ് വിളക്കിനു വേണ്ടി സമരം ചെയ്ത് റോഡപകടത്തിൽ മരണപ്പെട്ട കൊടുങ്ങല്ലൂരിലെ പടാകുളം സ്വദേശി IRL അബ്ദുൽ ലത്തീഫ് നടത്തി വന്നിരുന്ന സമരം കൊടുങ്ങല്ലൂർ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകും. ഒറ്റയാൾ സമരത്തിൽ ലത്തീഫ് പ്രകാശിപ്പിച്ചിരുന്ന റാന്തൽ ലത്തീഫിൻ്റെ ഭാര്യ മർഫി കൊടുങ്ങല്ലൂർ കൂട്ടായ്മ ചെയർപേഴ്സൺ നജു ഇസ്മായിലിൻ്റെ കൈമാറി. ചൊവ്വാഴ്ച രാത്രി കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ പടാകുളം സിഗ്നലിൽ ലത്തീഫിൻ്റെ സഹോദരൻ അബ്ദുൽ കരീമിൻ്റെ നേതൃത്വത്തിൽ റാന്തലേന്തി സമരം നടത്തി. കൊടുങ്ങല്ലൂർ ചന്തപ്പുര ബൈപ്പാസിൽ സമ്പൂർണ്ണമായി തെരുവുകളൊക്കെ ഉയരും വരെ ലത്തീഫ് ഉയർന്നുകൊണ്ടുവരുന്ന സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കൊടുങ്ങല്ലൂർ കൂട്ടായ്മ യോഗം തീരുമാനിച്ചു. യോഗത്തിൽ സുജാന്റണി, മൊയ്തീൻ എടച്ചാൽ, സുദർശനൻ, ഇസാബിൻ അബ്ദുൽ കരീം എന്നിവർ സംബന്ധിച്ചു. കൊടുങ്ങല്ലൂർ ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഇന്ത്യൻ ഐക്കൺ അവാർഡ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾക്ക് നൽകുന്ന അവാർഡാണ് പുല്ലൂറ്റ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന HROCSന് ലഭിച്ചത്. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഡൽഹി DGP അംബേദ്കർ കപൂർ ബെഹ്റ പുരസ്കാരം സമ്മാനിച്ചു. പുല്ലൂറ്റ് ആസ്ഥാനത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് AA മുസ്തഫ, പട്ടാമ്പി നാഷണൽ ഉപദേഷ്ടാവ് സയ്യിദ് പൂക്കോയ തങ്ങൾ, താരാനാഥൻ അബൂബക്കർ അബ്ദുൾ റഷീദ്, PB ബിനീഷ്, ഗിരിജ ഷാജി എന്നിവർ പങ്കെടുത്തു. കൊടകര മനക്കുളങ്ങര കൃഷ്ണവിലാസം UP വിദ്യാലയത്തിൽ ഡ്രസ് ബാങ്ക് കൈമാറി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഡ്രസ് ബാങ്ക് കൈമാറ്റം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PC ലിജീഷ് അധ്യക്ഷത വഹിച്ചു. MKVS ടി സെക്രട്ടറി KS അനൽ പദ്ധതി വിശദീകരണം നടത്തി. പ്രധാനാധ്യാപിക PS സീമ, വിദ്യാലയ മാനേജർ B സദാനന്ദൻ, സീനിയർ അധ്യാപകൻ നെൽസൺ പോൾ, സ്റ്റാഫ് സെക്രട്ടറി KV അജയ്കുമാർ, പുത്തഞ്ചിറ തണൽ സെക്രട്ടറി MK അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ തണൽ പാലിയേറ്റീവ് രോഗികൾക്കായാണ് ശേഖരിച്ച വസ്ത്രങ്ങൾ കൈമാറുന്നത്. സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ സ്വർണം ഗ്രാമിന് 4,510 രൂപയും പവന് 36,080 രൂപയുമായി. തുടർച്ചയായ 5 ദിവസം മാറ്റമില്ലാതെ തുടർന്ന വിലയിലാണ് ഇന്ന് വർധനമുണ്ടായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ കോവിഡ് അതിതീവ്ര വ്യാപനം. കൂടുതൽ രോഗികൾ ഇന്ന് എറണാകുളം ജില്ലയിൽ. TPRൽ വൻ വർധന. TPR 37% കടന്നു.
കേരളത്തിൽ പടരുന്നത് ഒമിക്രോൺ ആണെന്ന് ആരോഗ്യ വിദഗ്ധർ. ഒമിക്രോണിൽ സമൂഹ വ്യാപനമെന്നും വിദഗ്ധർ. മൂന്നാം തരംഗത്തിലും സംസ്ഥാനത്ത് രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരിലും കോവിഡ് ബാധ തുടരുന്നു. മാളായിലന്തിക്കര റോഡിലെ പാർശ്വഭിത്തി നിർമ്മാണത്തിലെ അപാകത മൂലം സ്വന്തം വീടുകളിലേക്ക് നടവഴിയില്ലാതിരുന്ന കുടുംബങ്ങൾക്ക് റാമ്പ് നിർമ്മിച്ചു നൽകുമെന്ന പൊതുമരാമത്ത് വകുപ്പ്. കുടുംബങ്ങളുടെ ദുരവസ്ഥയും കർഷകരുടെ ബുദ്ധിമുട്ടിനെക്കുറിച്ചും മാളാവിഷൻ വാർത്ത ചെയ്തിരുന്നു. ഇതോടെ ഫോക്കസ് ടൈം സമാപിക്കുന്നു. നമസ്കാരം.